ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ കുടുംബത്തിന് കൈത്താങ്ങുമായി ഇൻകാസ് രംഗത്ത്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദുബായ് പ്രവാസി കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും മാസ്കുകളും അടക്കം കിറ്റുകൾ നൽകി മാതൃകയാവുകയാണ് ഇൻകാസ് പ്രവർത്തകർ. കോവിഡ് പടർന്നു പിടിച്ചതോടെ നിശ്ചലമായ ദുബായിൽ തൊഴിൽ നഷ്ടമായ പ്രവാസി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് ഇൻകാസ് പ്രവർത്തകർ. ജില്ലയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസി കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഭക്ഷ്യധാന്യങ്ങളും മാസ്കും അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങി. കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഇൻകാസിൻ്റെ ദുബായ് യൂണിറ്റിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ന് ഈ ലോക്ക്ഡൗണിനെ തുടർന്ന് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരാൽ കഴിയുന്ന രീതിയിൽ വിവിധ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വടകര ലോക്സഭയിൽപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ പല ആശുപത്രികൾക്കും മാസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർ നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഏതാണ്ട് 13 ഐറ്റങ്ങളടങ്ങിയ ഒരു കിറ്റ് ആണ് ഇപ്പോൾ 500 വീട്ടുകാർക്ക് ഈ പ്രദേശങ്ങളിൽ വടകര ഭാഗത്തുള്ള 500 വീട്ടുകാരെ സഹായിക്കാൻ ഇന്ന് ഇൻകാസിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ലോക്ക്ഡൗൺ നീട്ടിയപ്പോൾ പലരും ഇപ്പോൾ പട്ടിണിയിലും അർദ്ധ പട്ടിണിയിലുമാണ്. ഇത്രയേറെ ലോക്ക്ഡൗൺ നിന്ന നീണ്ട ലോക്ക്ഡൗൺ തന്നെ ആദ്യമാണ് നമ്മുടെയൊക്കെ ഓർമ്മയിൽ. അത് ഇപ്പോൾ 2 ആവുകയാണ്. 2 കഴിയുമ്പോഴും ലോക്ക്ഡൗൺ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് 17 അവസാനിക്കുന്നു പറയുന്നു. പക്ഷേ കേരളത്തിൽ കൊറോണ കുറേ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ അനശ്ചിതമായിട്ട് നീളുമ്പോൾ ജനങ്ങളെല്ലാം വളരെയധികം ഉത്കണ്ഠയിലാണ്. കേന്ദ്ര ഗവൺമെൻ്റ് ആണെങ്കിൽ ഒരു പാക്കേജ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയൊരു അവസ്ഥയിലാണ് ദുബായിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഇൻകാസിലെ അംഗങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇന്ന് ഇതിനു വേണ്ടി നീക്കിവെക്കുകയും ഒരുപാട് പാവപ്പെട്ടവർക്ക് ഈ പ്രവർത്തനങ്ങൾ അത്താണിയാവുകയും ചെയ്തു. ഞാൻ ഇൻകാസിൻ്റെ ദുബായ് യൂണിറ്റിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അഭിനന്ദിക്കുന്നു. ഇതുപോലെ നിരവധി കാര്യങ്ങൾ വടകര ലോക്സഭയുടെ പല ഭാഗങ്ങളിലുമായിട്ട് ഇൻകാസ് നടത്തിയിട്ടുണ്ട്. അവർക്ക് ഇനിയും ജനങ്ങളെ സഹായിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ ഇൻകാസ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകളിലും ഹെൽത്ത് സെൻ്ററുകളിലും മാസ്കുകൾ വിതരണം ചെയ്തിരുന്നു. ദുബായ് ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്ക് സഹായകരമാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി ഫക്രുദ്ദീൻ പാലിയുള്ളതിൽ അറിയിച്ചു. ദുബായിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് ഇൻകാസ് പ്രവർത്തകർ ഭക്ഷണവും മരുന്നുകളും നൽകുന്നുണ്ട്. നിയന്ത്രണങ്ങളിൽ മുറികളിൽ കഴിയുന്നവർക്ക് കൗൺസിലിംഗും ഏർപ്പെടുത്തി മാതൃകാ പ്രവർത്തനങ്ങളാണ് കോവിഡ് കാലത്ത് ഇൻകാസ് നടത്തുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെ സഹായങ്ങളാണ് പ്രവാസികൾക്ക്? ഞങ്ങൾ ഈ ഒരു COVID-19 തുടങ്ങിയതിന് ശേഷം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ ഏതാണ്ട് 10,000 മാസ്ക് വിവിധ ഗവൺമെൻറ് മിഷനറികളിൽ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ, അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടമായിട്ടാണ് പ്രവാസികളുടെ വീട്ടിലേക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം. ഏതാണ്ട് 500 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് വിതരണം ചെയ്യുന്നത്. 13 ഭക്ഷ്യധാന്യങ്ങളടങ്ങിയ കിറ്റാണ് ഞങ്ങളിപ്പോൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്ഥലത്തും ഞങ്ങളത് എത്തിക്കുന്നുണ്ട് പ്രവാസികളുടെ വീടുകളിൽ.